നമസ്കാരം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട ആക്ട് ചോദിച്ചിട്ടുണ്ട് ആക്റ്റും അതുമായി ബന്ധപ്പെട്ട ഡേ ഇയർ ഓക്കെ ആക്റ്റും അത് വന്നിട്ടുള്ള വർഷം വർഷം അല്ലെങ്കിൽ ഇയർ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ക്വസ്റ്റൻ വന്ന് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ ഒന്നാമത് വരുന്നത് മെൻറ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയും മെൻറ്റൽ ഹെൽത്ത് ആക്ട് കേട്ടോ ഹെൽത്ത് ആക്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ ഹെൽത്ത് ആക്ട് എന്ന് പറയും ഓക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് ക്ലിയർലി അപ്പോൾ ഇത് വർഷം ഒന്ന് നോട്ട് ചെയ്തു നോക്കാം വർഷം നമുക്ക് ആയിട്ട് വേണ്ടത് എപ്പോഴും മെൻറ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേട്ടോ മെന്റൽ ഹെൽത്ത് ഹെൽത്ത് ആക്ട് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കാരണം മെന്റൽ ഹെൽത്ത് ആക്ട് വെച്ചാൽ ഒന്നുമില്ല മെന്റൽ ഹെൽത്ത് ഇത് തന്നെ മെന്റൽ ഹെൽത്ത് അതായത് മെന്റലി ഇല്ലായിട്ടുള്ള ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റോ അതുപോലെ കെയർ ഒക്കെ കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് ആക്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് ഇതേ ഉള്ളൂ വർഷം ഈ പേര് മാത്രം ഒന്ന് പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ഓക്കെ ആ കിട്ടി എന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ആക്ട് സെക്കൻഡ് വരുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് കൃത്യമായിട്ട് ഒന്ന് നോക്കണം റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ഓക്കെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർഷം ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഒരു കാര്യം കൂടി നമ്മൾ ഈ പറയുന്ന എന്ന് വെച്ചാൽ ഈ പറയുന്ന മാനസികപരമായിട്ടോ മറ്റൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഭാരത സർക്കാരൊക്കെ എന്താണ് പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ ഞാൻ സോറി ഞാൻ വിട്ടുപോയതാണ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഇതിൽ പ്രകാരം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരൊന്ന് പുനരധിവസിപ്പിക്കുക ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടിവരും ചിലപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കോഴ്സസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുള്ളത് ഓക്കെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അവയുടെ തന്നെയുണ്ട് പുനരധിവസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഈ ആളുകൾക്ക് വേണ്ടി പ്രത്യേക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അല്ലേ മാറ്റി പ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് പ്രോഗ്രാംസ് വെച്ചെന്താണ് പറയുക കലാപരിപാടികളെല്ലാം ഉദ്ദേശിക്കുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അത് എന്ത് ചെയ്യണം റെഗുലേറ്റ് ചെയ്യുക ഓക്കെ ആവിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് നയൻറ്റീൻ നയൻ്റി ടു ഓക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ ആണെന്നുള്ള കാര്യം കൊടുത്തിരിക്കുക അങ്ങനെ നമ്മൾ തേർഡ് നിയമത്തിൽ പോകുക തേർഡ് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയും ഓക്കെ നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് അടുത്തത് നാഷണൽ ട്രസ്റ്റ് ആക്ട് ഇത് മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കോസ്റ്റൻ വരുവോ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഇന്ത്യ ആക്ട് മെൻറ്റൽ ഹെൽത്ത് ആക്ട് എന്നുള്ള പേര് തന്നെയാണ് മലയാളം ക്വശ്നം വരുവോ അതുകൊണ്ട് ഇതേ പേര് തന്നെ പഠിക്കും കാരണം ഇതൊരു ആക്ട് ആണല്ലോ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നാണ് പറയുക നാഷണൽ ട്രസ്റ്റ് ആക്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ പറയുന്ന നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ മിനിസ്ട്രി ഓഫ് സോ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇത് ഏത് തരത്തിലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഒന്ന് ഓട്ടിസം ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഓട്ടിസം അതുപോലെ സെറിബ്രൽ പോളിസി എം ആർ മെൻ്റൽ റിട്ടയേഡായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസുള്ള ആളുകൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇവരുടെ ആവശ്യാർത്ഥം രൂപീകരിച്ച ഒരു ആക്റ്റാണ് ഏത് ഈ പറയുന്നത് ഏത് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഓക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വന്നത് പി ഡബ്ല്യു ഡി ആക്ട് ആണ് ഇത് നിങ്ങൾ നമ്മൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പി ഡബ്ല്യു ഡി ആക്ട് അല്ലേ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ആക്ട് പി ഡബ്ല്യൂ ഡി ആക്ട് അല്ലെ വർഷം പറയാ ഇത് ഒരുപാട് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വശ്നാണ് അല്ലേ കൂടുതലും വന്നിട്ടുള്ള ഈ ഒരു ആക്ട് തന്നെയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് പി ഡബ്ല്യു ഡി ആക്ട് വന്നിട്ടുള്ളത് ഓക്കെ അത് നിങ്ങൾക്കറിയാലോ അത് വച്ചാൽ എല്ലാ തരത്തിലും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ആളുകൾക്കും ഓരോ വർഷം നോക്കണ ആളുകൾക്കും എന്താണ് അവർക്ക് സമൂഹത്തിൻ്റെ ഉന്ന ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ പ്രത്യേക പരിഗണന എന്ന രീതിക്കപ്പുറം എന്താണ് അവർക്കും ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ഡബ്ല്യു ഡി ആക്ട് വന്നിട്ടുള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏഷ്യ പസഫിക് റീജനിലൊക്കെ കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ പി ഡബ്ല്യൂ ഡി ആക്ട് എന്ന് പറയുന്നത് ഓക്കെ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് ഡയറക്റ്റ് തന്നെ ക്വശൻ വരുന്നതാണ് പി ഡബ്ല്യു ഡി ആക്ട് ഓക്കെ എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ചിലപ്പോൾ അന്ന് നമ്മൾ ക്വശൻ കണ്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക അതാണ് ഇത് അത് എന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിന്നാൽ മതി ഇതെന്നാണ് വരിക പി ഡബ്ല്യൂ ഡി ആക്ട് നയൻറ്റീൻ നയൻ്റി ഫൈവ് പിന്നെ അഞ്ചാമത് നമ്മൾ പഠിക്കാൻ ഓക്കെ ഫിഫ്ത് നിങ്ങൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആർ ടി ഇ ആക്ട് ആണ് കേട്ടോ ആർ ടി ഇ ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആർ ടി ഇ ആക്ട് ഇതും ക്വസ്റ്റ്യൻ വരുന്നതിനാണ് അല്ലെ ആർ ടി ഇ ആക്ട് വെച്ചാൽ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആണ് കേട്ടോ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ആണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് എന്താണ് വിദ്യാഭ്യാസം അവകാശം അത് തന്നെ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചല്ല എപ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതാണ് ക്ലിയർ ആർ ടി ഇ ആക്ട് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പത് ഓക്കെ അറിയാമോ എന്താണ് ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് എന്ത് സൗജന്യ സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം അത് അവരുടെ അവകാശമാക്കി മാറ്റുവാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അവരുടെ അവകാശമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞ ആർ ടി ഇ ആക്ട് ഇതിൻ്റെ അണ്ടറിലാണ് നമുക്കറിയാം ഭരണഘടനയിൽ എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസം അല്ലേ വിദ്യാഭ്യാസം എന്താണ് കുട്ടികളുടെ മൗലികാവകാശമാക്കി മാറ്റിയിട്ട് ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഇരുപത്തി ഒന്ന് എ പ്രകാരമാണ് ഓക്കെ ഇതൊരു കൊസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം അല്ലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കുട്ടികളെ മൗലികാവകാശമാക്കി മാറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ അതൊക്കെ വരുന്നത് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആർ ടി ആക്ട് കിട്ടി രണ്ടായിരത്തി എന്നുള്ള കാര്യം ഓർത്തിരിക്കോ ഇരുപത്തൊന്ന് എയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക പിന്നെ നമ്മളിത് വരുന്ന ഒരു ലാസ്റ്റ് വരുന്നത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടു തന്നെയാണ് പി ഡബ്ല്യു ഡി ആക്ട് തന്നെയാണ് അല്ലേ വർഷം ഏതാണ് ഒന്ന് ഇവിടെ പഠിച്ചു അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് പി ഡബ്ല്യൂ ഡി ആക്ട് അല്ലേ എന്താണ് അത് മോഡിഫൈഡ് ആണ് കേട്ടോ മോഡിഫൈഡ് ആയിട്ട് വന്നതാണ് ഓക്കെ അതിനുശേഷം ഒന്ന് റിവൈസ് ചെയ്ത് വന്നതാണ് മോഡിഫൈഡ് എന്ന് പറയും പി ഡബ്ല്യു ഡി ആക്ട് മോഡിഫൈഡ് വർഷം രണ്ടായിരത്തി എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ പി ഡബ്ല്യു ഡി ആക്ട് ഇതന്നെയാണ് സാധനം ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ വന്നതാണ് രണ്ടായിരത്തി പതിനാറൊന്ന് മോഡിഫൈ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പം ഇത്തിരി ആക്റ്റുകളാണ് നമ്മളിപ്പോൾ പഠിക്കാനുള്ളത് നിങ്ങൾ ആദ്യം ആക്ട് നിയമം പഠിക്കുക അതിനുള്ളിൽ എന്താ വരുന്നൊന്നും ഇപ്പം അതിൻ്റെ കുഴപ്പമൊന്നുമില്ല ആർട്ടിക്കിൾ സോറി ആക്ട് നിയമം പഠിക്കുക റെഡി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതന്നെ നമുക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും ഇത് കേവലം സക്കോളജിന് മാത്രമല്ല കേട്ടോ ഈ പറഞ്ഞ ഈ ഒരു സാധനം വരുന്നത് സൈക്കോളജി മാത്രമല്ല ഈ ഒരു കൊസ്റ്റൻസ് വരാനുള്ള സാധ്യത ഇത് എല്ലാത്തിനും വരാം പെടോഗി സെക്ഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടോ അതിലൊക്കെ ഇത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ പറഞ്ഞ കൊസ്റ്റൻസ് ഓക്കെ അത് മലയാളത്തിൽ വരാം ചിലപ്പോൾ ഇംഗ്ലീഷിൽ വന്നേക്കാം അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ വരാം സയൻസിൽ വരാം ഏതിലാണെങ്കിലും വരാം അതായത് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നിയമങ്ങളാണ് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്താണ് ഒന്ന് പെട്ടെന്ന് ഒന്ന് മനസ്സിലെടുക്കും ഈ സ്ക്രീനിലേക്ക് ഇപ്പോൾ നോക്കണ്ട എന്താണ് ഒന്ന് മെന്റൽ ഹെൽത്ത് ആക്ട് ആട്ടോ മെൻറ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് ഓക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ആക്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് നെക്സ്റ്റ് നാഷണൽ ട്രസ്റ്റ് ആക്ട് നാഷണൽ നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് എൻ ടി എ നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് നയൻറ്റീൻ നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒമ്പതിലാണ് പിന്നെ പി ഡബ്ല്യു ഡി ആക്ട് അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പിന്നെ എന്താ പറയുക പിന്നെ ഫുൾ ഫോം കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണേ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് കേട്ടോ പി ഡബ്ല്യു ഡി ആക്ട് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അതിന് മുന്നേ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എന്തിനാണത് എന്ന് അറിയാമല്ലോ വെൽഫെയർ ഓഫ് ദ പേഴ്സൺ വിത്ത് ഓട്ടിസം സെറിബ്രൽ പാളിസി മെന്റൽ റിട്ടാഡേഷൻ മെന്റലി റിട്ടാർഡ് ആൻഡ് ഓപ്ഷൻ സോറി ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നതാണ് ഡിസ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇതൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് പിന്നെ പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മനസ്സിലായി അത് റിവൈസ് ചെയ്ത് തോന്നേ മോഡിഫൈ ചെയ്ത് പോകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പി ഡബ്ല്യു ഡി ആക്ട് ഓക്കെ പിന്നെ ആർ ടി ഇ ആക്ട് ടു തൗസൻഡ് നയൻ എന്താണ് മനസ്സിലായി അല്ലേ അത് സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ള അവകാശം അതുപോലെ അവരുടെ അവകാശമാണ് അല്ലെങ്കിൽ അവർ പ്രൈമറി വിദ്യാഭ്യാസം നേടുവരുന്ന കുട്ടികളുടെ അവകാശമാക്കി മാറ്റുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ആറാണോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നോക്കുക എന്നും ചെയ്യുക നോട്ട് ചെയ്ത് വച്ചാൽ ഡയറക്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് ബ്രെയിനിലേക്ക് തന്നെ നോട്ട് ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഡയറക്റ്റ് വരാറുണ്ട് എന്നാണ് ഒന്ന് പി ഡബ്ലു ഡി ആക്ട് എപ്പോഴാണ് വന്നത് ചോദിക്കാറുണ്ട് ഓപ്ഷനിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പെന്നൊക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച എല്ലാ വർഷം ഉണ്ടാവും അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിറ്റ് എപ്പോഴാണ് വന്നത് അതിൽ ഓപ്ഷൻ തൊണ്ണൂറ്റഞ്ച് ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാറായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ പി ഡബ്ല്യു ഡി ആക്ട് മോഡിഫൈഡ് എപ്പോഴാണ് വന്നത് എന്ന് തന്നെ ഡയറക്റ്റ് ചോദിക്കും രണ്ടായിരത്തി പതിനാറ് എന്ന് വിചാരിക്കും അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ഉണ്ടാവും മോഡിഫൈഡ് എന്ന് കണ്ടാൽ രണ്ടായിരത്തി പതിനാറാണെന്നെ ഓർത്തിരിക്കുക പിന്നെ നാഷണൽ ട്രസ്റ്റ് ആക്ട് എപ്പോൾ വന്നു എന്ന് ചോദിക്കാം ആർ ടി ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്താണ് മൗലികാവകാശമാക്കിയ ഭരണഘടനാ അനുച്ഛേദം എഴുതി ഇരുപത്തിയൊന്ന് ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ എന്ന് നമുക്ക് കിട്ടണം ഓക്കെ ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ അഞ്ച് ഈ ആറെണ്ണത്തിൽ ഒരു നാലെണ്ണോ മൂന്നോ നാലോ ഇങ്ങനെ തരും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷം തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റിയിട്ട് നിങ്ങളോട് മാച്ച് ചെയ്യാൻ വേണ്ടി പറയും ഫോളോ അങ്ങനെയും വരും അപ്പോൾ എങ്ങനെ ചില ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം ഓക്കെ